പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഔഷാദ്, അൽസാദ ട്രാവൽസ് ഷാർജ. ഈ വെക്കേഷൻ ഒരുപാട് പേര് ഒമാനിൽ പോകുന്നുണ്ട്. അപ്പോൾ ഒമാനിൽ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ. എങ്ങനെയൊക്കെ പോകാം, എന്തൊക്കെയാണ് അതിൻ്റെ ഓപ്ഷൻ? അപ്പോൾ ഒമാൻ വിസ 10 ദിവസത്തെ വിസയും 3 ദിവസത്തെ വിസയും ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വിസ അപ്ലൈ ചെയ്യുന്നതിന് 2-3 രീതിയിൽ നമുക്ക് വിസ അപ്ലൈ ചെയ്യാം. ഒന്ന്, നമുക്ക് തന്നെ ഒരു ഒമാൻ റോയൽ ഒമാൻ പോലീസിൻ്റെ സൈറ്റിൽ കയറി ലോഗിൻ പാസ്വേഡ് ഉണ്ടാക്കിയിട്ട് അതുവഴി നമുക്ക് വിസയ്ക്ക് അപ്ലൈ ആവുന്നതാണ്. രണ്ടാമത്തേത്, ഏതെങ്കിലും ട്രാവൽ ഏജൻസികൾ മുഖേന, നമ്മളെപ്പോലുള്ള ട്രാവൽ ഏജൻസികൾ മുഖേന നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മൂന്നാമത്തേതായിട്ട്, ഓണറൈവലായിട്ട് വിസ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല റെസിഡൻസ് വിസ പൊസിഷനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ബോർഡറിൽ നിന്ന് വിസ കിട്ടുന്നുണ്ട്. അതുപോലെ പോകുന്നതിനുള്ള മാർഗം, സ്വന്തമായിട്ട് വാഹനമുള്ളവർക്ക് അങ്ങനെയും ഒമാനിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ വാഹനത്തിന് ഒരു ഇൻഷുറൻസ് എടുക്കണമെന്ന് മാത്രം. ദുബായിൽ നിന്ന് ബസ് സർവീസ് ഉണ്ട്, ഡെയിലിയുള്ള ബസ് സർവീസ് കിട്ടുന്നതായിരിക്കും. അതിൽ കഞ്ചരി ട്രാൻസ്പോർട്ട് പോലെയുള്ള ബസ് സർവീസുകൾ 100 ദിർഹംസ് ടിക്കറ്റിന് പോകുന്നതിനാവും. അതേപോലെ തന്നെ ബോർഡറിൽ 35 ദിർഹംസ് ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. തിരിച്ചു വരുന്നതിന് 100 ദിർഹംസ് തന്നെയാണ്. പിന്നെ ഇതുകൂടാതെ ടൂർ പാക്കേജുകൾ ഇപ്പോൾ നിലവിലുണ്ട് ഒമാനിലേക്ക് ഈ വെക്കേഷനിൽ പോകുന്ന. ഒരുപാട് പേര് പോകുന്നതുകൊണ്ട് ടൂർ പാക്കേജുകൾ നിലവിലുണ്ട്. അപ്പോൾ വിസയും ടിക്കറ്റും താമസവും അടക്കമുള്ള ഒമാൻ ടൂർ പാക്കേജുകളും ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന്, ഒമാനിൽ പോകുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇത് നമ്മളോട് ചോദിക്കാവുന്നതാണ്. എൻ്റെ മൊബൈൽ നമ്പർ 0561063429 എന്ന നമ്പറിൽ വാട്സപ്പിലും ബന്ധപ്പെടാവുന്നതാണ്. ഇത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അത് വീഡിയോ കാണുന്നവർക്ക് കൂടുതൽ ഉപകാരപ്രദമാവും. അപ്പോൾ ഈ അവധിക്കാലം കൂടുതൽ പേര് ഒമാനിൽ പോകുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വിളിക്കുക. എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ നമുക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റും. താങ്ക് യു. വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.